എടി കല്യാണി, എന്നാ ഒരു കല്യാണ സദ്യ തരുന്നത്? എനിക്കൊരു പിടിയില്ല ചേച്ചി. എന്റെ അച്ഛൻ മരിച്ച ശേഷം ഞാനും അമ്മ ഒറ്റയ്ക്കാ. മനസ്സിലായില്ലേ? ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കുറേശ്ശെ കുറേശ്ശെ ഒപ്പിച്ചോണ്ടിരിക്കുക. ഇഷ്ടമാണോ? എക്സ്ക്യൂസ് മീ, എന്താ ബാക്കി? എന്നാ എനിക്ക് ബാക്കിയൊന്നും തരാനില്ലല്ലോ. ഇല്ല, ഇന്നലെ തരാനുള്ളതാ. വാങ്ങിക്കോ മോളെ, ആഗ്രഹിച്ചു തരുന്നല്ലേ, വാങ്ങിക്കോ. ആള് നല്ല വെളുത്ത് സുന്ദരിയാണല്ലോ. ഇത് കണ്ടാണോ സായിപ്പ് മയങ്ങിയത്? റിസോർട്ടിലേക്ക് വരുന്നവരെയൊക്കെ കണ്ണും കലാശം കാണിച്ച് മയക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നീയും നിന്റെ അമ്മയും കൂടി എന്ത് തൊഴിലാടി ചെയ്യുന്നേ? സാറേ, കാണിക്കുന്ന മര്യാദയല്ല. എന്താണ് ഇപ്പൊ കുഴപ്പം? ഒരു തെറ്റും ചെയ്യാത്ത ഈ പെണ്ണിന് അനാവശ്യം പറയുന്ന ഒന്നാമത്തെ തെറ്റ്, അഥവാ തെറ്റ് ചെയ്താലും വനിതാ പോലീസ് ഇല്ലാതെ ചോദ്യം ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റ്. ഓഹോ, നീ പോലീസുകാരനെ നിയമം പഠിപ്പിക്കുക. സാറേ, അറിയില്ലേ, പഠിക്കണം സാർ. അല്ലെ നാട്ടുകാരെ പഠിക്കണം. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നവരെ വിരുന്നുകാരൻ എന്ന് പറഞ്ഞ് നാട്ടിൽ താമസിപ്പിക്കാം. വീട്ടിൽ താമസിപ്പിച്ച എന്താ സാറേ കുഴപ്പം? ഇപ്പൊ ഈ പെണ്ണൊരു കംപ്ലൈന്റ് കൊടുത്താലേ നിങ്ങളുടെ ജോലി അങ്ങ് പോകും? അയ്യോ, കണ്ടക്ടർ എന്ന് പറഞ്ഞ ടിക്കറ്റ് മാത്രം കീറിയാ മതി, വേറെ ഒന്നും കിടന്ന് കീറണ്ട. സാറേ കയ്യെടുക്ക് സാറേ. എന്തൊക്കെയായാലും നിങ്ങളും ഞാനും കാക്കി യൂണിഫോം ഇട്ട ഗവൺമെന്റ് സർവൻസ് തന്നെയല്ലേ, കാര്യം മറക്കണ്ട. കണ്ടക്ടർ പറഞ്ഞത് ശരിയാ ഇൻസ്പെക്ടർ. കല്യാണി എന്ത് തെറ്റായത് ആദ്യം അത് പറയേ. അതെ സാർ, അതിന്റെ ഇടയ്ക്ക് കല്യാണി എന്ത് തെറ്റാ ചെയ്തേ? ഗുഡ് ക്വസ്റ്റ്യൻ. ഹായ്, നിന്റെ ഓട്ടവായം നടക്കണ. സാറേ പുതിയ പയ്യനാണ്, ഇനി പ്രശ്നം ഒന്നും ആക്കണ്ട സാറേ, ക്ഷമിച്ചേക്ക്. നിന്നെ പിന്നെ കണ്ടോളാം. കാണാം കാണാം. ഡേയ്, ഇന്നലെ വരെ മിണ്ടാപ്പൂച്ചയെ പോലെ പതുങ്ങി നടന്നിട്ട് ഇന്ന് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യമൊക്കെ? ചേട്ടാ, എനിക്കുള്ള പല കഴിവുകളിൽ ഇതും ഉണ്ട് ചേട്ടാ. പോയടാ പോയടാ, വണ്ടി എടുക്ക് വണ്ടി എടുക്ക്. പോവാലേ. ആ, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം, എന്തായാലും ഉത്സവം അടുത്ത് വരുമല്ലേ. എന്താ കല്യാണി, നീ വരുന്നില്ലേ? നിങ്ങൾ പൊയ്ക്കോ ചേച്ചി. അവൾക്ക് ബാലൻസ് കിട്ടാനുണ്ടാവും, നോട്ട് കൊടുത്തിട്ട് ചില്ലറക്കി നിൽക്കും. ഇവിടെ നിപ്പുണ്ടല്ലോ, കാണാത്ത പോലെ പോവാ. അതെ, എന്താ? താങ്ക്സ്. എന്താ പറഞ്ഞേ? താങ്ക്സ് എന്നാ പറഞ്ഞേ? എന്തിനാ താങ്ക്സ്? അവിടെ പോലീസിന്റെ അടുത്തുനിന്ന്. നല്ല കാര്യം തന്നെ, ഇതൊക്കെ ചീള് കേസ്, ഇതിനൊക്കെ ഇങ്ങനെ താങ്ക്സ് പറഞ്ഞാ എങ്ങനെ? അയ്യോ, എനിക്ക് കമ്മീഷണർ, ഡി എസ് പി, എസ് പി എല്ലാവരും ഫ്രണ്ട്സാണ്. അവർക്കൊരു പ്രശ്നം വന്നാൽ എൻ്റെ അടുത്താ സംശയം ചോദിക്കുന്നത്. ഇവൻ ആരാ? ആഫ്റ്റർ ഓൾ ഒരു എസ് ഐ. അത് മാത്രമല്ല, എൻ്റെ നാട്ടിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ശരി, അതുപോട്ടെ ചെറിയൊരു മോഷണം നടന്നാൽ കൂടെ ചേട്ടാ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പറഞ്ഞ് എന്നെയല്ലേ വിളിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ തന്നെയാ. കല്ലനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടു ചോദ്യം ചെയ്യും, രണ്ട് ഇടിയും വെച്ചു കൊടുക്കും. ബോധം വന്നെന്ന് തോന്നുന്നു, കുറച്ച് മാറിയിരിക്കാം. പിന്നൊരു കാര്യം, വേറെ ആരോടും പറഞ്ഞെന്നെ നാണം കെടുത്തരുത്. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓപ്പണായിട്ട് എന്നോട് തന്നെ പറയണം. എന്തിനാ കണ്ടക്ടർ ഇങ്ങനെ ചുറ്റുവളച്ചൊക്കെ പറയുന്നേ? എനിക്ക് സമ്മത. നിങ്ങൾ നാളെ മുതൽ എന്റെ വീട്ടിലെ ബാത്റൂം യൂസ് ചെയ്തോ. അയ്യോ, അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. പത്ത് രൂപ എഴുത്തന്നില്ലേ? അതാ പറഞ്ഞു ഒന്ന് പോളൂ. മനുഷ്യന് മാനം തന്നെ പോയി. ചക്ക, വെറുതെ പുലിവാല് പിടിക്കണ്ട. നിന്റെ 10 രൂപ കേസിൽ നാട്ടുകാരറിഞ്ഞ അവര് നിന്നെ പട്ടിയെ പോലിട്ട് തല്ലും. ആവശ്യമില്ലാതൊരൊന്നും ഇന്നലിക്കല്ല. കാണാം ചേട്ടാ. ദന്തമാഷെ, പുതിയ ജീപ്പ? അതെ ചേട്ടാ, പൊള്ളാച്ചിന്ന് വാങ്ങിയതാ. എങ്ങനെയുണ്ട്? മഹീന്ദ്ര. ഏത് മോഡലാണ് ഇത്? 99 ആണ്. എന്ത് വിലയായി? 1 ലക്ഷം രൂപ കൊടുത്തു. അത് കുറച്ച് കൂടുതലാണ്. എന്ത് ചെയ്യാനാ ചേട്ടാ? നമുക്കൊരു കാര്യം ഇഷ്ടപ്പെട്ട എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കാം അല്ലേ? അത് ന്യായം. നിനക്കെങ്ങനെ വിസ്കി ബ്രാൻഡ് ഇഷ്ടമല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യ്. അങ്ങനെ ഇന്നത്തെ കാര്യം. സ്വത്തൊന്നും വിൽക്കണ്ട, നിങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സൊക്കെ മാറ്റി വാ, എല്ലാം റെഡിയാ. ദൈവമേ, വീണ്ടും പാർട്ടിയോ? എനിക്ക് സഹിക്കാൻ വയ്യ. ശരി ചേട്ടാ, ഞാൻ ചർച്ചയിൽ പോയിട്ട് ഫാദറിന് മരുന്നൊക്കെ കൊടുത്തിട്ട് വരാം. നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക്. നിങ്ങൾ എപ്പോഴും റെഡിയല്ലേ, വാ കേറ്. നോക്കി വീഴരുത്, നന്നായി പിടിച്ചോ. ആണി എല്ലാം വളരെ പഴയതാ,
തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. എത്ര നാളായി ഇങ്ങനെ ഇരിക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയാ സംസാരിക്കുന്നു. എല്ലാം ഇടിഞ്ഞ് താഴെ വീഴും. അവസാനം പള്ളി ഞാനാ ഇടിച്ചതെന്ന് പറഞ്ഞ് സഭയെന്ന് എല്ലാരും കൂടെ എന്നെ പുറത്താക്കും. ഫാദറിന് എന്ത് പറ്റി? മെന്റലായി കാണുമോ ഫാദർ? ഓ നീയോ, മരുന്നിന്റെ ചീട്ടുമായിട്ട് പോയിട്ട് ഒരാഴ്ച ആയല്ലോ, ആളെ കാണാനേ ഇല്ല. ഇതെവിടെയും കിട്ടാനില്ല, ഒരുപാട് അലഞ്ഞിടന്ന് വാങ്ങിക്കൊണ്ട് വരുവ. അതൊക്കെ അങ്ങനെ തന്നെ, എല്ലാം കമ്മീഷനല്ലേ, ഓരോ ഡോക്ടേഴ്സ് എഴുതി തരുന്നു, അവർക്ക് താല്പര്യമുള്ളിടത്തെ കിട്ടൂ. എന്താ ഫാദർ മോളി നോക്കി തനിയെ സംസാരിച്ചോണ്ടിരുന്നേ? അതോ കാലം കുറെ ആയില്ലേ വില്ലി, വയറിംഗ് പഴകിപ്പോയി, ലൈൻ ഷോർട്ടാവുന്നു, അത് ശരിയാക്കുക. ഷാജി കഴിഞ്ഞോടാ. ഇപ്പൊ കഴിയും. ഇവനോടാണോ സംസാരിച്ചോണ്ടിരുന്നേ? ലൈറ്റെല്ലാം കത്തുന്നുണ്ടോ നോക്കേ? ആ കത്തുന്നുണ്ട്. ഫാദർ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, കുറച്ച് ജോലിയുണ്ട്. നമസ്കാരം ഫാദർ. കർത്താവ് രക്ഷിക്കട്ടെ. കണ്ടക്ടറെ നിക്കേ, ഞാനും വരുന്നുണ്ട്. ഫാദർ ഞാൻ പോയിട്ട് വരാം. ഷാജി കാശ് വാങ്ങിച്ചോണ്ട് പോടാ. ഫാദർ അതാ വഞ്ചിരിട്ടേ. പ്രേമൊക്കെ കണ്ണൻ ചേട്ടനെ പോലെ ഭാഗ്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. അതെ അത് ശരിയാ. ചേട്ടൻ ചായക്കടയിൽ ഒന്നിനെ വളച്ചു വെച്ചിട്ടുണ്ട്, നല്ല കക്ഷിയാ. നല്ലൊരു കക്ഷിയോ? നീ എന്തര സുബുഹി പറയുന്നേ? ഒന്നും അറിയാം. നിങ്ങളുടെ ബോണ്ടായും പരിപ്പടയൊക്കെ ഞങ്ങൾക്ക് അറിയാം ചേട്ടാ. എന്താണ്ടത്, നാട് മുഴുവൻ പാട്ടായില്ല. എങ്ങനെയാ, നാടറിഞ്ഞ് കല്യാണം നടത്തോ അതോ മിണ്ടാതെ ഓടിപ്പോവോ? അത് ഈ മലയിൽ കൂടെ ഓടുന്ന സർക്കാർ ബസ് പോലെയാണ് എൻ്റെ ജീവിതം. എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ പിറ്റേന്ന് സ്റ്റീറിംഗ് പിടിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. ഇപ്പം കൂടെയുള്ളത് അമ്മയും പെങ്ങളുമാണ്. പെങ്ങൾക്കാണെങ്കിൽ കാലിന് സുഖമില്ല. എന്താട്ടാ ഡോക്ടറൊന്നും കാണിച്ചില്ലേ? ഓ ആസ്പത്രിക്കാർ കാശുണ്ടാക്കിയത് തന്നെ മിച്ചം. ഇനിയിപ്പോൾ ആരുടെങ്കിലും കൈയും കാലും പിടിച്ച് അവളുടെ കല്യാണവും നടത്തണം. അതിനു മുമ്പ് ഈ എഞ്ചിൻ നിലയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇതിനിടയിൽ എന്ത് പ്രേമാണ്ട, എങ്ങനെയാടാ എനിക്ക് പറ്റുക? പറയട സുബു. അല്ലേട്ടാ ചേട്ടാ, നിങ്ങളൊരു കല്യാണം കഴിക്കണം ചേട്ടാ, ജീവിതത്തിൽ സന്തോഷം മാത്രം അനുഭവിച്ചാ പോരെ ചേട്ടാ. ഷാജി നിനക്ക് പ്രേമൊന്നുമില്ലടാ. മഴ വരുന്ന പോന്നേ, വേഗം പോ വാ. അങ്ങനെ ജീപ്പിന്റെ പക്ഷേ ഞാൻ പറട്ടെ, ഞാൻ അങ്ങോട്ട് വിടാന്നേ. അതൊന്നും വേണ്ടേ, നിങ്ങൾ പോക്കോ. ആ ശരി. നിങ്ങൾ ത്യാഗി എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ചേരുന്ന ഗ്ലാസ്മേറ്റ് അല്ലേ ഗ്ലാസ്മേറ്റ്? എടാ ഞാൻ പറഞ്ഞത് ഈ ഗ്ലാസ്മേറ്റിന്റെ കാര്യാ. ഒരു ഇംഗ്ലീഷ് കിടക്കട്ടോ. ശബ്ദം ഇത് മുട്ടിയതിന്റെ ആയിരിക്കും ചേട്ടാ. വെളിയിലാണെന്ന് തോന്നുന്നു. അണ്ണ സാറിന്റെ വീട്ടിൽ നിന്നാ ശബ്ദം കേട്ടത്. അതെങ്ങനെ നീ കേൾക്കുമ്പോ തന്നെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? അതിന് കാരണം ഈ ചിയേഴ്സ് തന്നെ. നീ വലിയ റേസിംഗ് രാജാവല്ലേ, കുതിരയെ പോലെ പോയി നോക്ക്. കുതിരയായിട്ട് പോയിക്കോ, നമുക്ക് ഈ കാര്യം ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതിനേക്കാൾ ഇപ്പൊ പ്രധാനം അടുത്ത വീട്ടിലെ പ്രശ്നമാ. വാ 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 പോകാം. എന്തു വെച്ചാണ് സർ? നിർമ്മല ജനലരികിൽ ആരെയോ കണ്ടു, അവൾ ഒച്ച വെച്ചപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞു. ഈ ഗ്രാമത്തിലും വീട്ടിൽ കയറി കക്കുന്നവരുണ്ടാ? അത് ഞാനുള്ളപ്പോ ഏത് കള്ളൻ? ഇവിടെ വായി നോക്കി കണ്ട് പോയി നോക്കടാ. പോകുക പോയി നോക്കടാ. ഇവിടെ വാടാ, മുഖം കാണിക്കണം. വാടക പോവാ.